അതിഥി ആശാൻ കെ ദ്വാരകാകൃഷ്ണൻ, പാലക്കാട് സ്വദേശിയാണ് അദ്ദേഹം. കന്യാർകളി കേരളത്തിൽ പാലക്കാട് ചില ജില്ലകൾ പാലക്കാട് ഭാഗത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു കലയാണ്. 12-ാമത്തെ വയസ്സ് മുതൽ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ആശാൻ ഈ കലയെക്കുറിച്ച് നേരിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നതാണ്. പാലക്കാട് ജില്ലയുടെ ഒരനുഷ്ഠാന കലാരൂപമാണ് ഈ കന്യാർകളി. കന്യാർകളി പാലക്കാട് ജില്ലയിൽ തന്നെ ചിറ്റൂർ ആലത്തൂർ താലൂക്കിൽ മാത്രം ഒരുങ്ങി നിൽക്കുന്നതാണ്. ഇത് ദേവി പ്രീതിക്ക് വേണ്ടി ക്ഷേത്രമുറ്റത്തെ അവതരിപ്പിക്കുന്ന കലയാണ് ഈ കന്യാർകളി. ഈ കന്യാർകളി എന്ന് പറയുന്നത് കർണകിയാർകളി എന്നും കന്യാർകളി എന്നും രണ്ട് വിഭാഗത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഏതാണ് ശരിയെന്നുള്ളതിനെ പറ്റി ആർക്കും നിയമം പറയാൻ പറ്റില്ല. കർണകിയാരെ പറ്റിയുള്ള കളി ഏത് കന്യാർകളിയായി എന്നും ഈ കണിയാരം മുള അത് നമ്മൾ നല്ല ശുഭമുഹൂർത്തത്തിനും വേണ്ടി പിന്നെ കണിയാർ ഒരു മുള നാട്ടിയിട്ടാണ് ആരംഭം കുറിക്കുക. അത് എങ്ങനെ അങ്ങനെ വന്നിട്ട് കന്യാർകളി എന്നും രണ്ടെണ്ണം പറയുന്നുണ്ട്. പക്ഷേ ഏതാണെന്നുള്ളത് ഇനി സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതിലെ പാട്ടുകൾ മുഴുവൻ ദേവി സ്തോത്രങ്ങളാണ്. വട്ടക്കളിക്കാണ് ഇതിൽ പ്രധാനം. വട്ടക്കളിയിൽ തന്നെ ദേവി ശ്രീ പാടിക്കൊണ്ടാണ് ഇത് തുടങ്ങുക. അതിൽ ഒരു രണ്ടുപേര് പാടാം. കരനൂടേ പാദം പാതി പൂത്തവർ ഹരനൂടേ തിരുനട ആടും ഭൈരവി അരുമ കരുണകൃപാലി കരുണയോടുലകിലെ കാത്തരോളി സ്തുതി പാട്ടി പാടിയിട്ട് അത് ചുവട് വെച്ചിട്ടാണ് ഇതങ്ങനെ മൂന്ന് വട്ടം കളിക്കണം. അതിന് മൂന്ന് വട്ടത്തിന് മൂന്ന് പിന്നെ പാട്ട് പാട്ടായിരിക്കും. പിന്നെ ഇത് ദേവി പ്രീതിക്ക് വേണ്ടി ചെയ്യാൻ പിന്നെ കളിയാണ് പറഞ്ഞു. അതിൽ പുരുഷന്മാർ മാത്രമേ ഇത് പങ്കെടുക്കാറുള്ളൂ, സ്ത്രീകൾ പങ്കെടുക്കില്ല. അതാണ് ഞങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ പിന്നെ ഈ പരിപാടിയിൽ പിന്നെ പങ്കെടുക്കും. ഞാൻ 12-ാമത്തെ വയസ്സ് തുടങ്ങിയതാണ് ഈ കളി. എൻ്റെ ഗുരുനാഥൻ മഠത്തിലെ ശിവശങ്കർ നായർ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഞാൻ വളരെ കാലം. അദ്ദേഹമാണ് എന്നെ ഈ പാട്ടിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കനിവ് കൊണ്ട് തന്നെയാണ്. അദ്ദേഹം 82 മരിച്ചു. അതിനുശേഷം 10-15 കരകളിൽ ഈ കല ഇന്നും നടത്തിക്കൊണ്ട് ഞാൻ വരുന്നുണ്ട്. 44 കരയിലായിട്ട് മാത്രം വ്യാപിച്ച് നിൽക്കുന്ന ഒരു കലയാണിത്. അവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തീർച്ചയായിട്ടും വർഷത്തിലൊരുക്ക ഇത് ആഘോഷിക്കപ്പെടും. ചിലവിടെ 3 കംപ്ലീറ്റ് നൈറ്റ്, ചിലവിടെ 4 ആയിരിക്കും, ചിലവിടെ 5 രാത്രി 9 തുടങ്ങിക്കഴിഞ്ഞാൽ നേരം വൈകാൻ കാലത്ത് 6 വരെ പരിപാടി ഉണ്ടാകും. 5 വരെ നീണ്ടു നിൽക്കുന്നതാണ്. എല്ലാ കരക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾ ആ ഭാഗത്ത് മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നുവെങ്കിലും ആ പ്രദേശത്തുള്ള കുറേ അധികം ആൾക്കാർ ഇപ്പോൾ കുറച്ചായി കഴിഞ്ഞിട്ട് വെളിയിലേക്കൊക്കെ വരാൻ തുടങ്ങി, പുറത്തേക്കൊക്കെ പിന്നെ ഗവൺമെൻറ് ലെവലിൽ പിന്നെ പരിപാടികൾ നടത്താനൊക്കെ തുടങ്ങി. ഇപ്പോൾ ടൂറിസ്റ്റ് ഡെവലപ്മെൻ്റ് അവർ കൊല്ലത്തിൽ എങ്ങനെയായാലും 5-10 പരിപാടി അവരുടെ തന്നെ ഉണ്ടാവും. ആശാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഞാൻ ഇവിടെ വരുന്ന ഫസ്റ്റ് ടൈമാണ്. മറ്റേ ഡൽഹി, ബോംബെ, പിന്നെ മദ്രാസ്, ഹൈദരാബാദ്, ബാംഗ്ലൂർ, അങ്ങനെയുള്ള കേരളം മുഴുവൻ സുമാർ എല്ലാവിടെയും പോയി കഴിഞ്ഞു. കേരളം കേരളത്തിനല്ല, ഇന്ത്യയുടെ പുറത്ത് യുഎയിൽ ഇന്ത്യയുടെ പുറത്ത് കർണാടക വന്ന പിന്നെ ഇത് ആശാൻ പ്രധാനമായിട്ട് ഇത് തന്നെയാണോ ചെയ്ത് വരുന്നത്? അതായത് വേറെ കൃഷിയുണ്ട്, ഞാൻ നെൽകൃഷിക്കാരനാണ്. പക്ഷെ നെൽകൃഷിക്കാണെങ്കിലും ഞങ്ങളുടെ കുല ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നടക്കുന്നു. അപ്പോൾ ഒരു വർഷം എത്ര നാൾ എത്ര പീരീഡ് ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെടും? ഇപ്പോൾ മാർച്ച് തുടങ്ങിയ മാർച്ച്, ഏപ്രിൽ, മെയ് 3 കണ്ടിന്യൂസ് പരിപാടിയായിരിക്കും. മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് ഇത് കൂടുതലായിട്ട്. അപ്പോൾ പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഈ പീരീഡിൽ തന്നെ? ഈ പീരീഡിൽ തന്നെ അവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ 3 തന്നെ ആയിരിക്കും എല്ലാ ഭാഗങ്ങളിലും. ഇത് പഠിക്കാൻ പ്രായം
നിർബന്ധമാണ്. ഇത്ര ഇന്ന വയസ്സിലാണ് തുടങ്ങി. ഞങ്ങളുടെ കരയിൽ കുട്ടിക്ക് ഒരു വയസ്സായി കഴിഞ്ഞാൽ അടുത്ത കാലം കളിക്ക് ഞങ്ങൾ കുട്ടിയെ പന്തലിൽ കയറ്റും. ആൺകുട്ടി പെൺകുട്ടിയില്ല, ആൺകുട്ടി പന്തലിൽ കയറ്റും. കുട്ടിക്കാലം പോലെ തന്നെ. അപ്പം അത് കാരണം ഇത് മുടങ്ങാണ് നടക്കണ കാരണം അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഇതിൽ ഇൻട്രസ്റ്റാണ്. കൊട്ട് പാട് കളിക്കുക എല്ലാറ്റിനും എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ളവരെയാണ്. എത്ര മക്കളുണ്ട്? എനിക്ക് രണ്ടാണ് നാല് പെണ്ണുമാണ്. രണ്ടാമത് ഒരാൾ എയർടെല്ലിൽ വർക്കിന് മൂത്ത മകൻ, രണ്ടാമത്തെ മകൻ വില്ലേജ് ഓഫീസിലാണ്. മൂത്ത മകളെ കല്യാണം കഴിച്ചു, പാലക്കാട് തന്നെയാണ്. രണ്ടാമത്തെ മകളുടെ വരുമാൻ വന്നിട്ട് സൗദിയിലാണ്. മൂന്നാമത്തെ മകൾ ഇവിടെ ദുബായിൽ തന്നെ ഉണ്ട്. നാലാമത്തെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛന് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവാർഡ് എനിക്ക് 99 നാട്ടകപ്പൊലിമ അവാർഡ്, അതേപോലെ തന്നെ ഫോക്ലോർ അക്കാഡമിയുടെ അവാർഡ്, 2003 സംഗീത നാടക അക്കാഡമിയുടെ അവാർഡ്, പിന്നെ ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ ഓർമ്മിച്ചിട്ടില്ല. ഇത് രണ്ടു മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ഓർമ്മിച്ചത് മാത്രമേ ഉള്ളൂ. ഫെലോഷിപ്പ് ഉണ്ടോ? ഇല്ല, ഫെലോഷിപ്പ് ഇതായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഇതെന്നെ ഇപ്പോൾ വിചാരിക്കാത്ത പരിപാടിയാണ്. ഇവിടെ നിങ്ങളുടെ ദുബായിൽ തന്നെ ഇവരെങ്കിലും മകളെന്നുള്ള ആൾക്കാരെ ഇതായത് അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യയുടെ കണക്കാക്കി. എന്നാൽ ഞാൻ വിചാരിക്കാത്തൊരു പരിപാടിയാണ്. പാസ്പോർട്ട് അടക്കം ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഇവരിങ്ങനെ വന്ന് ആവശ്യപ്പെടുമ്പോഴാണ് പാസ്പോർട്ടിന് പോണത്. അതും ദൈവവൃത്തം കൊണ്ടൊക്കെ ചടുപിടുന്ന എല്ലാം കഴിഞ്ഞു വന്ന് ഇങ്ങനെ ഇതായ കാരണം എനിക്ക് ദുബായി ഞാൻ പറഞ്ഞു കേട്ടതല്ലാണ്ട് കാണാനും പോയാൽ ആൾക്കാരായിട്ട് പരിചയപ്പെടാനും സാധിച്ചു. ഈ ഉത്തരവ് നമ്മുടെ നാട്ടിൽ കാണുന്നില്ല. ഇവിടെ വന്നപ്പോൾ എല്ലാ ആൾക്കാരും കൂടി കണ്ടുവന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി. നാട്ടിലാകുമ്പോൾ തമ്മിൽ തമ്മിൽ ഡിഫറൻസ് ഇത് കാണിക്കുന്നു.